സ്വാദിഷ്ടമായ നാടൻ ചക്കപ്പുഴുക്ക് റീലോഡഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ കൊടുക്കുക. താങ്ക് യു. ഹായ്. അപ്പോൾ നമ്മൾ കൊറോണ ഡേയിൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പുഴുക്കാണ്. അപ്പോൾ വലിയൊരു ചക്കയിനെ നമ്മൾ പൊളിച്ച് അതിനെ വൃത്തിയായി അരിഞ്ഞ് ഈ പരുവത്തിലാക്കി നമ്മൾ ഗ്യാസിൽ വെച്ചിരിക്കുകയാണ്. ഒരു പാനിൽ വെച്ചിരിക്കുകയാണ് ചക്കപ്പുഴുക്ക്, അല്ലേ? പാകത്തിന് ഉപ്പിട്ടു, പാകത്തിന് വെള്ളം അതിൻ്റെ മേലെ ആഡ് ചെയ്തു. ഇനി എന്താ ചെയ്യുന്ന, ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലേ? നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ഇളക്കുന്നത് വേവാനാണോ? ആക്ച്വലി ഉപ്പ് ശരിക്കും പിടിക്കാൻ, അല്ലേ? അതിനുശേഷം മൂടി വെച്ച് എത്ര സമയം വരെ വെക്കേണ്ടി വരും? ചക്ക വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അല്ലേ? ഹായ്. അപ്പോൾ ചക്കപ്പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മേജർ ആയിട്ടുള്ള സ്പൈസസ് ഇതൊക്കെയാണ്: തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ആവശ്യത്തിന് പച്ചമുളക്. ഇതെല്ലാം കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തോരനെല്ലാം റെഡിയാക്കുന്നത് പോലെ മിക്സിക്കകത്ത് വെച്ചുകൊണ്ട് ഒന്ന് ചതച്ചെടുക്കുക. അതാണ് അടുത്ത ടാസ്ക്. നമ്മൾ മിക്സിയിൽ ചതച്ചിട്ടുള്ള ഈ കൂട്ടിനെ നമ്മൾ ഈ ചക്കപ്പുഴുക്കിൻ്റെ ഈ പാനിലോട്ട് ഇടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലേ? നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കണം എന്നുള്ളതാണ് നമ്മുടെ കുക്ക് നിഷ മാഡം പറയുന്നത്. വേറെ എന്തെങ്കിലും നിഷ പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടോ? ഒരു 5 മിനിറ്റ് മൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നല്ലപോലെ വേവിക്കുക, അല്ലേ? ചക്ക ഒരുവിധം വെന്തിട്ടുണ്ട്. എന്നിട്ടാണ് തേങ്ങ കൂട്ടിട്ടത്. ചക്ക ഒരുവിധം വെന്തിട്ടുണ്ട്, അതിനുശേഷമാണ് തേങ്ങ കൂട്ടിട്ടത്. നമ്മൾ നമ്മുടെ ചക്കപ്പുഴുക്ക് അൺബോക്സ് ചെയ്തു. അതിനകത്ത് ആവശ്യാനുസരണം കുറച്ചുകൂടെ വെള്ളം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഉപ്പും ആവശ്യാനുസരണം ആഡ് ചെയ്യാം. വെള്ളം എന്തിനാ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കാതിരിക്കാൻ ആവശ്യാനുസരണം കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഈ നമ്മൾ മിക്സിയിൽ അരിക്കുന്നതിൻ്റെ, മിക്സിയിൽ ചതിക്കുന്നതിൻ്റെ ആ ഘട്ടത്തിൽ ഞാൻ കാണിച്ചിരുന്നു, പക്ഷെ അത് പറയാൻ വിട്ടുപോയി. 2 ഘടകങ്ങളുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് കുറച്ച് കൂടുതൽ മഞ്ഞ കളർ നമുക്ക് കിട്ടണമെങ്കിൽ, ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒപ്പം തന്നെ കുറച്ച് ജീരകവും അതിൻ്റെ കൂടെ അരയ്ക്കുന്ന ഫേസിൽ, മിക്സിയിൽ ചതയ്ക്കുന്ന ഫേസിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ഏതാണ്ട് റെഡി ആയിരിക്കുന്നു. ഇനി പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കുറച്ചൊന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്കപ്പുഴുക്ക് നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ മേലെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള കറിവേപ്പിലയുടെ ടേസ്റ്റും ഒരു സ്മെല്ലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. കറിവേപ്പില നമുക്ക് ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ, കറിവേപ്പില. ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ കറിവേപ്പിലയുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു മണം ആ കുക്കിങ്ങിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ മൂടി വെക്കണം. ഇളക്കി കൊടുക്കാം. കഴിഞ്ഞു. സ്വാദിഷ്ടമായ ചക്കപ്പുഴുക്ക് റെഡിയാണ്. അപ്പോൾ നമ്മുടെ നളപാചകം, നളപാചകജ്ഞ, എൻ്റെ നളപാചകജ്ഞ നിഷ അന്തർജനം നമുക്ക് വേണ്ടി നല്ല ഈ ചക്കപ്പുഴുക്ക് കൂട്ടിയിട്ടുള്ള ഊണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം നമ്മുടെ മൺഡേ 30-ാം തീയതി ടാസ്കിൽ. ഓക്കെ. അപ്പോൾ രസകരമായിട്ട് ചക്കപ്പുഴുക്ക് ഇസ് റെഡി. ഇനി കൂട്ടിയിട്ടുള്ള ഭക്ഷണം. സോ സ്റ്റേ ട്യൂൺഡ്. സ്വാദിഷ്ടമായ നാടൻ ചക്കപ്പുഴുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവേത് നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ, ഒരു ഓൾ ബെൽ ബട്ടൺ, ഒപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. താങ്ക് യു.